ഞങ്ങളെയൊക്കെ ജീവിതത്തിൽ ഞങ്ങളൊക്കെ ആവിഷ്കാരത്തിന് ഞങ്ങളൊക്കെ ആവിഷ്കാരത്തിന് ചുരുക്കിയിട്ടാണ് എപ്പോഴും ക്ഷേപനാക്ഷനെ കൊടുത്ത് സന്തോഷിപ്പിക്കണേ അമ്മ. നമ്മളൊക്കെ ജീവിച്ചാൽ എന്താ കിട്ടാനുള്ളത്? ഉസ്താദ് ഒരു മഴക്കൂടി ജീവിച്ചാൽ, ഞങ്ങളൊരു കൊല്ലൻ ജീവിച്ചാൽ അത്ര അത്ര വ്യത്യാസമല്ലേ? കുറച്ചവരെ ഓ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിക ചരിത്രം കേരളത്തിലെ ഇന്ത്യയിലേത് രേഖപ്പെടുത്തുമ്പോൾ കാന്തപുരം ഉസ്താദിന്റെ മുമ്പും ശേഷവും എന്ന് രേഖപ്പെടുത്തേണ്ടി വരും. അത്രയധികം ഈ ചരിത്രത്തിന് ചരിത്രത്തിൽ വിപ്ലവിച്ചിരിക്കുന്ന മഹാനാം നമ്മൾ പറയേ വിഷയങ്ങൾ പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ അപ്പുറവും ഇപ്പുറവും കൊറോണയുടെ അപ്പുറവും ഇപ്പുറവും ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുന്ന ചരിത്രകാരന്മാർ കാന്തപുരം ഉസ്താദിന്റെ മുമ്പും കാന്തപുരം ഉസ്താദിന്റെ ശേഷവും രേഖപ്പെടുത്തിയ അത്രയധികം വിപ്ലവമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ നാട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ യാത്ര ചെയ്ത് നോക്കി നിങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന 5000 വള്ളികൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബക്രി ഈ നൂറ്റാണ്ടിലെ ചരിത്രത്തെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ്. നിങ്ങൾ ഇവിടെ നടക്കുന്ന ഈ ചെറിയ രാജാക്കോളേജ് ഇതുപോലെ 25-30 ഒക്കെ ധാരവാർ കോളേജുകൾ പഠിക്കുന്ന കുട്ടികളുള്ള ധാരവാർ കോളേജ് കേരളത്തിൽ 1000 മുകളിലുണ്ട്. ഇതിൽ മുകളിൽ 1000-2000 കുട്ടികൾ പഠിക്കുന്ന ധാരവാർ കോളേജുകൾ നമ്മൾ ജാമ്യത്തിന്റെ അംഗീകാരത്തിന് പുറത്ത് വലിയ ധാരവാർ കോളേജുകളുണ്ട്. അതിൽ പദത്തെയും ജാമ്യാസാരിയെയും അതുപോലെ തന്നെ മർക്കസും അടക്കമുള്ള ഏറ്റവും ടോപ്പ് വലിയ സ്ഥാപനങ്ങൾ വളരെയുണ്ട്. ഈ മൊത്തം സ്ഥാപനങ്ങൾ നോക്കിയാൽ ഈ മൊത്തം സ്ഥാപനങ്ങളൊക്കെ എത്ര മക്കളാണ് പഠിക്കുന്നത്, എത്ര ഉസ്താദ്മാരാണ് പഠിപ്പിക്കുന്നത്, എത്ര ആളുകൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത്, 1000 ഒരു ഗവൺമെന്റിന് പോലും സാധിക്കാത്ത അത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ആയിരക്കണക്കിന് ഒരു പ്രാവശ്യം ഞാനും വടശ്ശേരി അസംബ്ലിയാണ് ഉസ്താദിന്റെ അടുത്ത് ഞാൻ നിൽക്കാം. കോഴിക്കോട് നമ്മുടെ കോംപ്ലക്സിൽ അവിടെ ഉണ്ടായിരുന്നു ഉസ്താദിന്റെ റൂമിൽ, ആ റൂമിൽ ഇങ്ങനെ ആ വിഷയവും ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്താദിനോട് സംസാരിക്കുമാണ് എന്നൊക്കെ അച്ഛൻ ഞങ്ങൾക്ക് നിൽക്കാം. അപ്പൊ ഞങ്ങൾ ഉസ്താദിനോട് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ ഒരു പൈസന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ പറയണോ പറയണ്ടേ എന്നൊക്കെ ഇങ്ങനെ സംശയിച്ചു നിൽക്കാണ്. അപ്പോ ചെമ്മാടി പരപ്പനങ്ങാടി ആ അയാൾ നേരെ പത്ത് 1000 പുളിഞ്ഞു അത് ഓരോട്ട് 10,000 ഞാൻ ഉസ്താദിനെ കണ്ടത് വരാന്ന് പറഞ്ഞ പഠിക്കാതെ എനിക്ക് കൊണ്ടതാണ്. അതുകൊണ്ട് ഉസ്താദ് നമുക്ക് 10,000 പൈസ അപ്പൊ ഉസ്താദ് തൽക്കാലം 5000 അയാൾ ഉസ്താദ് ഇതും കൊണ്ട് ഞാൻ എന്താ ചെയ്യാം? എനിക്ക് 10,000 കിട്ടാൻ ഞാൻ പറ്റില്ല. 5000 കൊണ്ട് പോയിട്ട് ഒന്നും നടക്കൂല. 10,000 ഞങ്ങൾ പോകാമോ? ഏതായാലും അയാളെ തല്ലാതെ തൃപ്തിയില്ലാത്ത രീതിയിലാണ് പോയത്. അയാൾ പോയതിനു ശേഷം ഉസ്താദിനോട് 10 പ്രാവശ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അല്ല ബാക്കി 5000 കിട്ടിയാണ്, അനക്ക് ബാക്കി 5000 കിട്ടിയോന്നു 10,000 ആവശ്യമാണ് ഒരാൾ പറഞ്ഞാൽ 50 കൊടുത്താൽ തന്നെ നമുക്ക് നിർമ്മിക്കാവട്ടെ. നമ്മൾ 50 കൊടുത്താൽ തന്നെ നമ്മൾ സന്തോഷമായി. ഞാനും കൂടി ഓ പക്ഷെ ഞാനും കൂടി എനിക്ക് കൂടി ആകെ 10 കൊടുത്തേ അല്ലെങ്കിൽ 50 കൊടുത്തു. ഇതാ നമ്മൾ ഞാനും കൂടി
ഉസ്താദിന് 10,000 കോച്ച് വന്നാക്കി 5,000 കൊടുത്തിട്ട് ഉസ്താദിന് മനസ്സിൽ സമാധാനമായി. ഉസ്താദിന് ഞങ്ങൾ 10 പ്രാവശ്യം ചോദിച്ചു, അയാൾക്ക് ബാക്കി 5,000 കിട്ടുമെന്നാവും. ആ സാധു ഞങ്ങൾ കഴിച്ച കാര്യത്തിലാണ്. അതാണ് ഉസ്താദിന് അള്ളാഹുവിനെ ആശ്രയിച്ച് കൊടുക്കാനല്ല, ഈ ആശ്രയിച്ച് കൊടുക്കാനല്ലപ്പെട്ട മുദ്രകളെ എത്രയാണ് ഉസ്താദിനാൽ ഉണ്ടായിത്തീർന്ന കാര്യങ്ങൾ. എന്റെ വിഷയത്തിൽ മാത്രമല്ല വലിയ വലിയ ഇസ്ലാമിക വിപ്ലവത്തിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ധാരവാ കോളേജുകളും അതുപോലെ തന്നെ വിമൻസ് അക്കാദമിയും അടക്കമുള്ള എന്ത് വലിയ പദ്ധതി ആലോചിച്ച് നടപ്പാക്കാൻ നമുക്കൊരു ധൈര്യം നൽകിയതായ ഷേഖ് സുൽത്താൻ ഉള്ളവരാണ്. നോളജ് സിറ്റിങ്ങിനെ പോയി കണ്ടു വന്നിട്ട് ചരിത്ര വിഭാഗം സർവകലാശാല ചരിത്ര വിഭാഗം മാറി അവര് നോളജ് സിറ്റിയിലെ നമ്മൾ പകുതി കണ്ടിട്ട് വന്നു. ഇന്ത്യയിലെ രണ്ടാം താജ്മഹൽ എന്നാണ് ചരിത്രകാരന്മാർ, ഇന്ത്യയിലെ രണ്ടാം താജ്മഹൽ അത്ര വലിയ വിപ്ലവമുണ്ടാക്കിയത് ആ വിമാനപ്പള്ളി സ്ഥലം ബഹുമാനപ്പെട്ട ശ്രീന അവരുടെ ഇപ്പോൾ ഒരു ക്ഷീണം കാരണം വിശ്രമത്തിന് മദീനത്തോണ്ട് ആജിരായ ശിഫാദ്ജിരായ ശിഫാദ് ആജിരായ ശിഫാദ് നമുക്ക് എപ്പോഴും മാത്രമല്ല വലിയ വലിയ ഇസ്ലാമിക വിപ്ലവത്തിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും എഞ്ചിനീയറിംഗ് കോളേജുകളും ധാരവാ കോളേജുകളും അതുപോലെ തന്നെ വിമൻസ് അക്കാദമിയും അടക്കമുള്ള എന്ത് വലിയ പദ്ധതി ആലോചിച്ച് നടപ്പാക്കാൻ നമുക്കൊരു ധൈര്യം നൽകിയതായ ഷേഖ് സുൽത്താൻ ഉള്ളവരാണ്. നോളജ് സിറ്റിങ്ങിനെ പോയി കണ്ടു വന്നിട്ട് ചരിത്ര വിഭാഗം സർവകലാശാല ചരിത്ര വിഭാഗം മാറി അവര് നോളജ് സിറ്റിയിലെ നമ്മൾ പകുതി കണ്ടിട്ട് വന്നു. ഇന്ത്യയിലെ രണ്ടാം താജ്മഹൽ എന്നാണ് ചരിത്രകാരന്മാർ, ഇന്ത്യയിലെ രണ്ടാം താജ്മഹൽ അത്ര വലിയ വിപ്ലവം ഉണ്ടാക്കിയത് ആ വിമാനം.